റേഡിയോ സന്ദനം 90.4 FM-ൽ ഇപ്പോൾ സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫർട്ട് കണ്ടച്ചിറ. സമാഗമത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഇന്ന് സമാഗമത്തിൽ കൂടെയുള്ളത് കവിയും ചലച്ചിത്ര ഗാനരചയിതാവും കഥാകൃത്തും സംവിധായകനും ഒക്കെയായ ശ്രീ ദീപു RS ചടയമംഗലമാണ്. സ്നേഹത്തോടെ സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, നന്ദി. എഴുത്തൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു, ദൈവാനുഗ്രഹത്താൽ. ഒരു കവിയാണല്ലോ. അതെ. വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കവിതയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നോക്കാം, നമുക്കൊരു കവിതയേക്കാം. ഒരു സ്വപ്നത്തിലൂടെ തന്നെ നമുക്ക് ആദ്യം യാത്ര പോവാം. തീർച്ചയായും അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നതും ഒരു സ്വപ്നമാണ്, ജനങ്ങളോട് സംവദിക്കാൻ സാധിക്കുന്നതും ഒരു സ്വപ്നമാണ്. അങ്ങനെയുള്ളൊരു സ്വപ്നം, ഒരു സ്വപ്നമെന്നായി കവിത. നിറഞ്ഞ മിഴികളുടെ പാതയോരത്ത് നിനക്കായി നട്ടൊരു നീർമാതളം, നിദ്രയുടെ സന്ധ്യയിൽ മണ്ണിൻ്റെ മാറിടത്തിൽ മറഞ്ഞ ചരിത്രത്തിലെ നിലാവിൽ അപ്പോഴും പ്രശാന്തതയ്ക്ക് സാക്ഷിയായ രാഗനദികളിൽ ഓർമ്മകളുടെ രോമഹർഷങ്ങൾ വിലപിക്കുന്നുണ്ടാവാം. ആത്മാവിൽ വെളിച്ചം വിശപ്പായി ഹിമാലയം കയറുമ്പോൾ വിലാപങ്ങൾ വിധിയെ വിഴുങ്ങുന്നതും വിശ്വാസം ചോരവാർന്നു മരിക്കുന്നതും ഏകാന്തതയിൽ എൻ്റെ ഹൃദയത്തിൽ എരിഞ്ഞടങ്ങുന്നതും അറിയുന്നുവോ നീ? കാലമേ തുറക്കട്ടെ നിനക്കായിവിടെ കീറാത്ത പുതിയ കതർക്കു പുസ്തകം. കാലമേ തുറക്കട്ടെ നിനക്കായിവിടെ കീറാത്ത പുതിയ കണക്കു പുസ്തകം. അനാഥത്വത്തിൻ്റെ അരണ്യത്തിൽ അനേകായിരം സ്വപ്നങ്ങളുടെ അണയാത്ത അഗ്നിയിൽ ആദ്യരോദനത്താരാട്ടായി നഗ്നനാദങ്ങളെ അഴിച്ചുവിട്ട് നമുക്കുറങ്ങാം. ഈ രാത്രിയുടെ അസ്ഥികൾ പ്രേമോന്മത്തരായി പുലർകാലത്തെ ചുംബിക്കും വരെ അലസരായിരിക്കാം. നനഞ്ഞ മിഴികളുടെ പാതയോരത്ത് നിനക്കായി നട്ടൊരു നീർമാതളം. വളരെ മനോഹരമായ ഒരു കവിത. താങ്ക് യു. കവിത ജീവിതം. അതെ. അത് എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്? സത്യത്തിൽ ഞാൻ ജീവിക്കുന്നതോ ജനിച്ചതോ മരിച്ചോ ജീവിച്ചതും ഒക്കെ കവിതയിലേക്ക് ആയിരുന്നു എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ആദ്യത്തെ അമ്മ എന്ന ഒരു വിലാപം ഉയർന്നപ്പോൾ കവിതയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ, ഞാൻ തന്നെ അവിടെ ആയിരിക്കാം എൻ്റെ ആദ്യത്തെ കവിത ആയിരിക്കാം. ഏതായാലും എഴുത്തു പഠിച്ചു എഴുതാൻ തുടങ്ങി ഒരു 4-5 വയസ്സ് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യത്തെ കവിത എഴുതിയത്. 4-5 വയസ്സിൽ? അതെ, എൻ്റെ ഓർമ്മയിൽ അതാണ്. അപ്പോൾ കുട്ടിക്കാലം തൊട്ടൊരു 3-4 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അക്ഷരങ്ങളൊക്കെ വേഗം പഠിച്ചു. പിന്നെ എഴുത്ത് മനസ്സിലേക്ക് കുറേയധികം ബിംബങ്ങൾ, സൗന്ദര്യം, ലോകത്തിൻ്റെ സൗന്ദര്യം നമ്മളെ വളരെയധികം ആകർഷിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ആദ്യം എഴുതിയൊരു കവിത പൂമ്പാറ്റയെക്കുറിച്ചായിരുന്നു എന്നാണ്. അപ്പോൾ ഞാനൊരു അവധിക്കാലത്ത് അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ എല്ലാ അവധിക്കാലത്തും ഞങ്ങൾക്ക് ആകെയുള്ളൊരു നന്മയുള്ള ഓർമ്മ, അമ്മയുടെ വീട്ടിലേക്ക്, ആറ്റിങ്ങലിലാണ് ഞാൻ ജനിച്ചത്. ആവട്ടിങ്ങലിൽ നിന്നും അമ്മയുടെ വീട്ടിലായ ചടയമംഗലത്തേക്ക് പോകുന്ന, അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമ്മളെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ വീടിൻ്റെ മുകളിലെ ടെറസിലിരുന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഒരു ചിത്രശലഭാരിയിലേക്ക് പാറി വന്നു. ആ ചിത്രശലഭത്തെ കണ്ടപ്പോൾ മനസ്സിലൊരു അറിയാതെ ഇവിടെ നിന്നും ഒരു പ്രവാഹം പോലെ ഇങ്ങനെ കവിത വന്നു. ആ പ്രവാഹം അതിൽ നിന്നും എന്നിൽ ഇങ്ങനെ തുടരുകയാണ്. ആ പ്രവാഹം അവിടെ നിന്ന് തുടങ്ങിയ പ്രവാഹം ഇവിടെയും ഇപ്പോഴും ഒരു നൈമിഷിക പ്രവാഹമായിട്ടാണ് കവിത എന്നിലേക്ക് വരിക. പൂമ്പാറ്റയെ കുറിച്ച് എഴുതിയ അവരി ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, കുറെ വർഷങ്ങളായതുകൊണ്ട്. നാലാമത്തെ വയസ്സിലല്ലേ? അതെ അതെ, വർഷങ്ങളായത്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അവിടെ നിന്നാണ് നമ്മളിങ്ങനെ എഴുത്തിന്റെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെ പ്രകൃതിയെ, കാലാവസ്ഥകളെ കുറിച്ച് വർണ്ണന, പ്രണയം, മരണം ഇതൊക്കെ അല്ലേ? തീർച്ചയായും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഇതൊക്കെ കവിതകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൽ ഒരുപാട് വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതിന്റെ ഉദാഹരണങ്ങളാണ് കിട്ടിയ ബഹുമതികളൊക്കെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? ദൈവാനുഗ്രഹം. അതെ.
ആരായിരുന്നു ഈ ഗുരുക്കന്മാരൊക്കെ? അന്ന് ആരായിരുന്നു? അന്ന് ഈ എഴുത്ത് പള്ളിക്കൂടം അങ്ങനെ ആയിരുന്നോ? ഞാൻ പഠിച്ചത് ആറ്റിങ്ങലായിരുന്നു. ജീവിതം ആരംഭിച്ചത് ആറ്റിങ്ങൽ. ഞാൻ ഒരു നഴ്സറി ക്ലാസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ടീച്ചർ ആയതൊട്ട് എന്നെ ഇങ്ങനെ എഴുത്തിൻ്റെ കൈപിടിച്ച് എഴുതിക്കുക. നിലത്ത് ഒന്ന് നിലത്തെഴുത്തായിരുന്നല്ലോ. അപ്പോൾ ആ നിലത്തെഴുത്ത് അത് കഴിഞ്ഞിട്ട് പെൻസിൽ കൊണ്ട് ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൊച്ചു കൊച്ചു എഴുത്ത് കളഞ്ഞ് സ്കൂളിലായതിനു ശേഷം പുരവൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ, ഞാൻ പുരവൂർ പിന്നെ സരസ്വതി വിലാസം എൽ പി സ്കൂളിലാണ് ഞാൻ ഒന്ന് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത്. നാലാം ക്ലാസ് വരെ, നാലാം ക്ലാസ്സിലാണ് അവിടെ നിന്ന് വേറെ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പഠിക്കുമ്പോഴും ഞാൻ കുറച്ച് കുറച്ച് എഴുതുമായിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞിലെ സ്റ്റാർ ആയിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്തെ എൻ്റെ ഒരു ഓർമ്മ പറയാം. അതായത് അവിടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊരു വലിയ മാവുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു തെങ്ങുണ്ട്. ഈ തെങ്ങൊരു വളഞ്ഞ തെങ്ങാണ്. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് കുറച്ച് സങ്കടങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പോയി ആ തെങ്ങിൻ്റെ ചുവട്ടിലിരിക്കും. അപ്പോൾ എഴുതിക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു കടലാസും ഒരു പെൻസിലും ഉണ്ടാവും. ശരി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ പെൻസില് കൊണ്ട് മനസ്സിൽ വരുന്നതൊക്കെ ഇങ്ങനെ എഴുതി ഇടാറുണ്ട്. ഈ കുഞ്ഞു സമയത്ത് ഇത്ര വിഷമങ്ങൾ എന്താണ്? ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ട് വന്നിട്ട് ഒരാളാണ് ഞാൻ. അതൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കവിതയ്ക്കുള്ള ഒരു പ്രചോദനം. ഇപ്പോൾ കുട്ടിക്കാലം തൊട്ട് അച്ഛൻ്റെ ഒരു സ്വഭാവത്തിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിക്കാനുള്ള കുട്ടിക്കാലം പോലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വിഷമം വരുമ്പോൾ തീർച്ചയായിട്ടും സാധാരണ കുട്ടികൾ വിഷമം വരുമ്പോൾ ചെയ്യുന്നത് പോലെയല്ല താങ്കൾ ചെയ്തത്. ഒരു പേനയും പെൻസിലും അല്ലെങ്കിൽ ഒരു പേപ്പർ തുണ്ടുമായിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കുക, മനസ്സിൽ വരുന്ന എഴുതുക എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം പോലെ എനിക്ക് തോന്നുന്നു. തീർച്ചയായും അതിലൊരു ഒരുപാടൊരു ഭാവന. അന്ന് നമ്മൾ ഒരുപാട് സങ്കല്പങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് വരുമായിരുന്നു, ഭാവനകളൊക്കെ. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ഈ ടീച്ചർമാരൊക്കെ വളരെ പ്രോത്സാഹനം തരും. അപ്പോൾ അവർ ഇങ്ങനെ ഓരോരോ മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുകയും പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്കൂളിലേക്ക് ഞാൻ മാറിപ്പോയി സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഉള്ള ഓർമ്മയെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷമായിരുന്നു. വളരെ എന്താ പറയുക, നമ്മളൊക്കെ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള പുഴ പൗരാണികമായ ഒരു ഗ്രാമവീഥിയിലൂടെ എന്നും രാവിലെ പുറവാട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വരുന്ന വഴി എന്ന് പറയുന്ന രണ്ട് സൈഡും വയലേലകളാണ്. ആ വയലിൻ്റെ നടുക്കൂടെയുള്ള ചെറിയ പാതയോരത്തിലൂടെ ഞാനും എൻ്റെ അനുജനും കൂടെ നടന്നു വരും. നടന്ന് അവിടെ നിന്ന് നടന്ന് സ്കൂൾ വരെ നടന്നു. ഈ നടന്നു പോകുന്ന വഴികളിലൊക്കെ നമ്മൾ ഈ വയലിൽ വന്നിരിക്കുന്ന കിടികടയും അതുപോലെ നത്തക്കകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ ജീവികളുണ്ട്. ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി അച്ഛൻ്റെ കൂടെയൊക്കെ നത്തക്കയെ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചില ഓർമ്മകളുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഒരു ഒരു വീടുണ്ട്. ഇപ്പോൾ ദാഹിക്കുമ്പോൾ മോരും വെള്ളമൊക്കെ തരും. അതിൻ്റെ ഫ്രണ്ടിലൊരു മാവുണ്ട്. ആ മാവിനകത്ത് കുട്ടികളൊക്കെ കല്ലെറിയും മാങ്ങ പറയും. ഞാനും എൻ്റെ കൂട്ടത്തിൽ കല്ലൊക്കെ എറിയാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് മാങ്ങയെ കിട്ടിയിട്ടുള്ളു. അതിനുശേഷം പിന്നെ ശ്രമം നിർത്തി. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കളായ ജനതയാണ് അവിടെ വസിക്കുന്നത്. വളരെ സ്നേഹസമ്പന്നരായ ആളുകളാണ്. കൊടുമണം എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മുടെ കുടമൺ പിള്ളയൊക്കെ വീട്ടുവീട്ടിൽ പിള്ളമാരുടെ ഒരു ചരിത്രം പേരുന്ന ഒരു വലിയ ക്ഷേത്രമൊക്കെ അവിടെ ഉണ്ട്, കൊടുമൺ മഹാദേവ ക്ഷേത്രമൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു ഒരു ജീവിതം എന്ന് പറയുന്നത് ആ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ്. ഒരു വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ ജീവിച്ച് വളർന്നു വന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ മനസ്സിലിങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു ദൈവികത ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിൽ അങ്ങനെയാണ് നമ്മുടെ ആ കുട്ടിക്കാലത്തെ സ്കൂൾ ജീവിതം. പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു സ്കൂളിലേക്ക് പിന്നെ മാറി പോകേണ്ടി വന്നു. വേറൊരു ബാല്യകാലത്ത് ഇത്തരത്തിലുള്ള ഗ്രാമവും വരമ്പും വയലും അതല്ലേ, ഈ ക്ഷേത്രങ്ങളും കുടുംബ ക്ഷേത്രവും അതിലെ പിന്നെ അവിടുത്തെ അന്തരീക്ഷവും ഒക്കെയാണ്. ഒരു കാര്യം കൂടെ, അവിടെ ഒരു വയലുണ്ട്. ആ വയലിൽ ഒരു കളിനാൽ വയറെന്നാണ്, അവിടെ കുടിയിരുത്ത് മഹോത്സവം നടത്താറുണ്ട്. ഈ ആറു മാസം നമ്മളെല്ലാം രണ്ട് കൃഷിയും ചെയ്യും, മുണ്ടകനും പഞ്ചയും എല്ലാം ചെയ്യുന്ന ഒരു വലിയ പാടശേരാണ്. ആ പാടശേരത്തിൽ ഒരു ഒരു മാസം ഒരു രണ്ട് മാസം മാത്രം കൃഷി ഇല്ലാതിരിക്കും. ആ സമയത്ത് ആ വയലിൽ ദേവി ഭദ്രകാളിയെ ഒരു തെക്കതിൽ ഇരുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആവാഹിച്ച് അവിടെ കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തി അവിടെ തോറ്റൻപാട്ടുകൾ പാടും. ഏഴ് ദിവസം തോറ്റപ്പാട്ട് പാടി ദേവിയെ അവിടെ ആരാധിക്കുകയും അവിടെ കഥകളി, നാടകം, അതുപോലെ
നമ്മുടെ ഈ ക്ഷേത്രകലകൾ, കൂടിയാട്ടം, അതൊക്കെ നമുക്ക് കാണാനും അതൊക്കെ അനുഭവിക്കാനും ഒക്കെ കുട്ടിക്കാലത്ത് ധാരാളം. അതുപോലെ അതിലെ കഥകളി പദങ്ങൾ പാടുന്നവരോടൊപ്പം ഇടപഴകാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നമുക്ക് ആ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നാടകഗാനങ്ങളും അവിടുത്തെ ആ ഗ്രാമത്തിലെ കുത്തിയോട്ടവും അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു സൗഭാഗ്യം നമുക്ക് ഈശ്വരൻ. ഇതൊക്കെ ഇങ്ങനെയുള്ള നാടകത്തിന്റെ ശീലുകൾ, തോറ്റമ്പാട്ടിന്റെ ശീലുകളൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തി നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഒരു കവി എന്നുള്ള രീതിയിൽ, ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അല്ലേ. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് സമാഗമത്തിൽ ഒരു ചെറിയ ഇടവേള എടുക്കാം. ആ ഇടവേളയിൽ ശ്രീ ദീപു ആർ എസ് ചടയമംഗലത്തിന്റെ ഒരു ഗാനം തന്നെ കേൾക്കാം. ശരി, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. വർണ്ണങ്ങൾ
തിരികെ എത്താം സമാഗമത്തിലേക്ക്. എന്നോടൊപ്പമുള്ളത് കവിയും ചലച്ചിത്ര ഗാനരചയിതാവും കഥാകൃത്തും ഒക്കെയായ ശ്രീ ദീപു ആർ എസ് ചടയമംഗലമാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സമാഗമം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഴുതി തുടങ്ങുന്നു. നാടും നാട്ടുംപുറമ്പും വയലും ക്ഷേത്രമുറ്റവും ക്ഷേത്രാങ്കണത്തിലെ തോറ്റംപാട്ടുകളും ഒക്കെയാണ് ജീവിതത്തിലേക്ക് ഒരു എഴുത്തുകാരനെ ഒരു കവിയെ രൂപപ്പെടുത്തിയെടുത്തത് എന്ന് പറഞ്ഞു. പിന്നീട് കോളേജ് കാലഘട്ടം അല്ല, ആ സ്കൂളിൽ കഴിഞ്ഞ് മറ്റൊരു സ്കൂളിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നപ്പം മറ്റൊരനുഭവമായിരുന്നു. അവിടെ ശശി സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ലീല സാറ്. അവരൊക്കെ നമ്മളെ കൂടുതൽ നമ്മളിലുള്ള തേജസ് കൂടുതൽ നമ്മളെ പരിമയപ്പെടുത്തിയതിൽ ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ വളരെ മാതൃകാ അധ്യാപകരായിരുന്നു. അതുപോലെ അവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാൻ കുറേ നാൾ അവസരം കിട്ടി. അപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ക്യാമ്പുകളിലേക്ക് ഞാൻ സംസ്ഥാന ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ അവിടെയും ഇതുപോലെ കവിതാരചന കഥാരചന ഇങ്ങനെയുള്ള സ്കൂളിൽ വരുമ്പോഴത്തേക്ക് സ്കൂളിൽ കോമ്പറ്റീഷനുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക, അപ്പോൾ അങ്ങനെ അതിൽ ഫസ്റ്റ് കിട്ടുക. അപ്പോൾ നാടകത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് അവിടെ ഒരു വായനശാലയുണ്ട്. ഞാൻ താമസിച്ചിരുന്ന വീടിനടുത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളിലൊന്നാണ്. അപ്പോൾ ഒരു വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വരുമ്പോൾ 5 മണി കഴിഞ്ഞതിന് ശേഷം 5 മുതൽ 8 വരെ ആ വായനശാലയിലെ പുസ്തകങ്ങൾ, ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തിലധികം പുസ്തകങ്ങളുള്ള വലിയൊരു വായനശാലയാണ് ഫ്രണ്ട്സ് അസോസിയേഷൻ ഗ്രന്ഥശാല. ആ ഗ്രന്ഥശാലയിലെ വായന നമ്മുടെ അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും കൂടുതൽ പരിചയപ്പെടുത്തി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഏറ്റവും മാനു ശിവകുമാർ സാറിൻ്റെ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതുപോലെ പി നരേന്ദ്രനാഥിൻ്റെ കുഞ്ഞിക്കുന്നൻ പോലുള്ള കൃതികളൊക്കെ നമ്മളെ വളരെയധികം ആകർഷിച്ചിരുന്നു. പിന്നെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ബൃഹത് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ പൗരാണിക ഗ്രന്ഥങ്ങൾ അവിടെ ധാരാളമുണ്ട്. മഹാഭാരതം, രാമായണം, അതുപോലെ പുരാണ ഇതിഹാസങ്ങൾ, 18 പുരാണങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ആ 18 പുരാണങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വളരെ ആവേശത്തോടു കൂടിയാണ് അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാഹിത്യ കൃതികളിൽ ഓരോന്നും. ഇപ്പോൾ നമ്മുടെ എം മുകുന്ദൻ്റെ രചനകളൊക്കെ നമ്മൾ വായിച്ചു. പിന്നെ അതുപോലെ അങ്ങനെ ഒത്തിരി, പിന്നെ കവിതയേക്കാളുപരി ഞാൻ ഗദ്യസാഹിത്യമായിരുന്നു ആ കാലത്ത് വായിച്ചുകൊണ്ടിരുന്നത്. ശരി. കൂടുതലും അന്നത്ത് കവിതയോട് എനിക്ക് വായിക്കാൻ അത്ര താല്പര്യം കുറവുണ്ടായിരുന്നു, ഗദ്യസാഹിത്യത്തോടായിരുന്നു. പിന്നെ നമ്മുടെ ബാലസാഹിത്യ കൃതികൾ അന്ന് കുട്ടിയായിരുന്നത് കൊണ്ട് അതിനോട് നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നതുകൊണ്ട് അങ്ങനെ ബാലസാഹിത്യ കൃതികൾ, ഡിറ്റക്റ്റീവ് നോവലുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചില കഥാസാഹിത്യങ്ങൾ, കവിതാ സാഹിത്യമൊക്കെ പിന്നീട് വായിച്ച് തുടങ്ങിയത്. അപ്പോൾ അവിടെയാണ് നമ്മളെ ഒരു ജീവിതത്തിലൊരു ഇതാണ്. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും അച്ഛന് വീണ്ടും ട്രാൻസ്ഫർ, അച്ഛൻ കെ എസ് ആർ ടി സിയിലായിരുന്നു. ട്രാൻസ്ഫറായി ചടയമംഗലത്തേക്ക് വീട്, അപ്പോൾ ചടയമംഗലത്തേക്ക് ജീവിതം മാറ്റപ്പെട്ടു, പറിച്ചു നടപ്പെട്ടു. പിന്നീട് കോളേജിലേക്ക്, പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു സ്കൂളിൽ, 2 സ്കൂളുകളിൽ പഠിച്ചു. അപ്പോൾ അവിടെ പഠിക്കുമ്പോഴും ഞാനിതുപോലെ എപ്പോഴും എഴുത്തിനെ നമ്മൾ ഹൃദയത്തിൽ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മളൊരു ജീവിതത്തിലൊരു എഴുതാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവസാനം വന്നു. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു, 100 കണക്കിന് കഥകളോ കവിതകളോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്ന 1000-1000+ കവിതകളോ കഥകളോ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു പുസ്തകമാക്കണമെന്ന് തോന്നി. അങ്ങനെ ആയുർ ശിവദാസ് സാറിനെ സമീപിച്ച ഒരു പുസ്തകമാക്കാൻ ഒക്കെ
സഹായിക്കാന്ന് പറഞ്ഞു. അതിനുള്ള TTP ഒക്കെ ചെയ്തു. പിന്നെ അന്നും അത് നടന്നില്ല. അതിലാണ്ട് ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കഴിഞ്ഞ സമയത്തായിരുന്നു. അതിന് മുമ്പ് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് ഒക്കെ ഞാൻ സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമായിരുന്നു. കവിതയ്ക്ക് എല്ലാം, കഥാ കവിത, പദ്യപാരായണം, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, വനരചന, പിന്നെ ലളിതഗാനത്തിന് വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 10-ാം ക്ലാസ്സിന് അടുപ്പിച്ചപ്പം ശബ്ദം ഒരു മാറുന്ന സമയം ഉണ്ടായപ്പം അപ്പൊ പാടാനുള്ള കഴിവ് പതുക്കെ നഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ ശബ്ദത്തിന് പൂർണ്ണമായും മാറ്റം വന്നപ്പം പിന്നെ പാട്ട് മത്സരങ്ങളിൽ എങ്ങനെ പങ്കെടുക്കാറായി. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സംസ്ഥാന തളിര് പരീക്ഷയിലെ, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തളിര് കോമ്പറ്റീഷൻ പരീക്ഷ പങ്കെടുക്കുന്നു. അങ്ങനെ സംസ്ഥാനത്ത് കിട്ടി, സ്റ്റേറ്റ് ഫസ്റ്റായി. അവസാനം ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ കുറേ കുറച്ച് കുട്ടികളെ കൊല്ലം ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്ത് അവിടെ പോയി. അന്ന് അവിടെ എത്തുമ്പോൾ അത് നല്ലൊരു ഓർമ്മയാണ്. അവിടെ തളിക്കുളത്ത് വെച്ചായിരുന്നു. തളിക്കുളം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ പോകുന്ന വഴിക്ക്. അവിടെ ലോനപ്പന്നമ്പാടൻ പി ആയിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പി നരേന്ദ്രനാഥ് സാറൊക്കെ ഉണ്ടായിരുന്നു. നരേന്ദ്രനാഥ് സാറിനെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് സ്നേഹം. ഞാൻ വായിച്ച പുസ്തകമാണ് കുഞ്ഞിക്കൂനൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിക്കാൻ പറ്റി. പിന്നെ ലോനപ്പന്നമ്പാടൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു ബാലസാഹിത്യം അതൊരു വലിയൊരു ഓർമ്മയാക്കി. വീട്ടിലുള്ള പ്രോത്സാഹനമൊക്കെ എങ്ങനെയായിരുന്നു? അമ്മയുടെ ഭാഗത്തു നിന്ന് നല്ല പ്രോത്സാഹനം. പിന്നെ അച്ഛന് അത്രയധികം പ്രോത്സാഹനം ഇല്ല. അപ്പോ പിന്നെ സഹോദരങ്ങള്, ഒരു സഹോദരനേ ഉണ്ട്, അനുജനാണ്. അനുജൻ പിന്നെ അതുപോലെ കൂട്ടുകാര്, അവരൊക്കെ അധ്യാപകരുടെ ഒക്കെ നല്ല അധ്യാപകർ. സത്യം പറഞ്ഞാല് എന്നെ വളരെയധികം ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എന്റെ അധ്യാപകരായിരുന്നു. ജയകൃഷ്ണ സാറ്, നമ്മുടെ രാജലാൽ സാറ്, അതുപോലെ നമ്മുടെ സിന്ധു ടീച്ചർ, മീര ടീച്ചർ, അങ്ങനെ ഒത്തിരി നല്ല അധ്യാപകർ നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് അഭിനയം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതെങ്ങനെയായിരുന്നു ആ അനുഭവങ്ങൾ? അത് പിന്നീടാണ് നമ്മൾ സംഭവിച്ചത്, സ്കൂൾ കാലഘട്ടത്തിലല്ല. അത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഈ നാടകാഭിനയവും ഒക്കെ നമ്മുടെ രക്തത്തിലുണ്ടായിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഈ കാലുകൾക്ക് ഒരു വൈകല്യം, കാലുകളുടെ ചലനശേഷി കുറഞ്ഞു വരുന്ന ഒരു രോഗം ബാധിച്ചു. അതായത് ജനിതക രോഗമാണ്. അപ്പം അതുകൊണ്ട് ഈ കയറ്റം കയറുക, സ്റ്റെപ്പ് കയറുക, ഓടുക, ഇരുന്നിട്ട് എഴുന്നേക്ക, ഇതൊക്കെ വളരെ പ്രയാസം വന്നു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെയും അതൊരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ജനറ്റിക് ഡിസീസാണ്. അപ്പം അത് എല്ലാ കോശങ്ങളുടെയും ഊർജ ഉൽപാദനത്തെ ബാധിക്കുന്ന ഒരു വളരെ അപൂർവമായ ഒരു ജനിതക രോഗമാണ്. മൈറ്റോകോൺഡ്രിയൽ മയോപ്പതി എന്നാണ് അതിൻ്റെ പേര്. അപ്പം അത് നമ്മുടെ എല്ലാ കോശങ്ങളെയും ബാധിച്ച്, ബ്രെയിൻ സെൽസിനെ ഉൾപ്പെടെ ബാധിച്ച്. അപ്പോൾ ഓർമ്മശക്തി, പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള ശക്തി, ഇതെല്ലാം നമുക്ക് വളരെയധികം കുറഞ്ഞു പോയി. ഇതിൻ്റെ കുറേ ഒരു സമയം ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് വരെ നമ്മൾ കുറച്ച് നാൾ നമ്മളെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ സ്വയമായിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം വേണ്ടത്. അപ്പം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാൻ, ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്നതുകൊണ്ട് തന്നെ ഇത് രോഗമാണെന്നും ഇത് ചികിത്സിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത് ഞാൻ തന്നെ ഡോക്ടർമാരെ കണ്ടു, അതിനുവേണ്ടി ചികിത്സ എടുക്കുകയും അതിനുവേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ആ രോഗത്തെ പൂർണ്ണമായും മാറ്റുകയും പിന്നെ നമ്മൾ ആ സമയം തന്നെ നമ്മുടെ പൂർണ്ണമായും ഈശ്വരനിലൊരു സമർപ്പണം ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ച് മോശമായിരുന്നു, സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ ജോലികൾ ചെയ്യുകയും അപ്പം ജോലിയിൽ പല പല ജോലികൾ ചെയ്യേണ്ടി വന്നു. ഫാർമസി പഠിച്ചതിന് ശേഷം പല ഫാർമസികളിലൊക്കെ ജോലി ചെയ്തു. പിന്നെ എംപ്ലോയ്മെൻ്റ് വഴി കുറേ നാൾ പല പോസ്റ്റുകളിൽ ജോലി ചെയ്യാതെ സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജീവിതം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുഴിക്കുന്നിലൂടെയും കുഴിയിലൂടെയും ഇറങ്ങിപ്പോവുകയും. അപ്പോൾ ഫാർമസികളിൽ വർക്ക് ചെയ്യുമ്പോൾ വിവിധതരം ജനങ്ങളുമായാണ് നമ്മൾ സഹകരിക്കുന്നത്. 1000-ക്കണക്കിന് 10,000-ക്കണക്കിന് ആളുകളാണ് മരുന്ന് വാങ്ങിക്കാനായിട്ടും നമ്മളെ സഹകരിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്, പങ്കുവയ്ക്കാറുണ്ട്. ഇതൊക്കെ നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ്. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലൊക്കെ വരാം. സമാഗമത്തിൽ ഒരു ചെറിയ ഇടവേളയാണ്. പൂക്കാലമിന്നിതാ പോകുന്നു മെല്ലെ, മിണ്ടാതനങ്ങാതെ മീനവും താണ്ടി, കത്തും വെയിൽ കുത്തി ചത്ത പാടങ്ങളിൽ പുത്തൻ മഴയിൽ കിളുർത്ത മുക്കുറ്റികൾ. പൂക്കാലമിന്നിതാ പോകുന്നു മെല്ലെ, മിണ്ടാതനങ്ങാതെ മീനവും താണ്ടി, കത്തും വെയിൽ കുത്തി ചത്ത
കനത്ത പാടങ്ങളിൽ പുത്തൻ മഴയിൽ കിളുർത്ത മുക്കുറ്റികൾ, ഉച്ചക്കിറുക്കൻ പടർപ്പൻ പുല്ലാമ്പിൽ കൊച്ചുമ്മ നൽകി പുഷ്പിച്ചു കൊണ്ടിതാ തേടി പടിഞ്ഞാറു താണ്ടിയും യാത്ര തുടർന്നു ഈ യുഗസന്ധ്യയിൽ. നോക്കത്താ ദൂരത്ത് വാക്കിനെ തൊട്ടവൾ പേക്കാവു തീണ്ടി കിടുങ്ങി വിഷം മുറ്റി പാണ്ടി മലക്കാറ്റിലൂർന്നു ചുരം താണ്ടി മലയാളമെത്തും ബ്രാഹ്മമുഹൂർത്തമായി. തെച്ചിയും പിച്ചിയും കൊച്ചു മന്ദാരവും ഉച്ചത്തിലാർക്കുന്ന കോളാമ്പി മുല്ലയും ഓട്ടുവളക്കാരി നാല് മണികളും മുറ്റത്ത് കൃഷ്ണ തുളസി കാന്താരിയും പൊട്ടു തൊടുന്ന ദുഃഖ കൗമാരിയും നിന്നെ അണിയുന്നു കണ്ണേവരു മുന്നിൽ. ണിയുന്നു കണ്ണേ വരുമുന്നിൽ കന്നീനിലാവ് പൊലിക്കുന്ന കൗതുകം തന്നേ മടങ്ങുക ഉണ്ണികളേകുക. കന്നീനിലാവ് പൊലിക്കുന്ന കൗതുകം തന്നേ മടങ്ങുക കുഞ്ഞികളേകുക. നിന്നെ പുണരാൻ എന്നേ തിമിർക്കുന്ന മത്സരം തോൽക്കാൻ മനസ്സില്ല കൺമണി. നിന്നെ പുണരാൻ എന്നേ തിമിർക്കുന്ന മത്സരം തോൽക്കാൻ മനസ്സില്ല കൺമണി. ചില്ലകൾക്കുള്ളിലെ മഞ്ഞക്കണിയുമായി വന്നവൾ കൊന്ന ചിരിയഴും ഗോപിക. നിന്നുടെ ചേല അഴിക്കട്ടെ കണ്ണൻ്റെ കിങ്ങിണി അമ്പരമാക്കട്ടെ ചേലിലായി. പൊന്നോണമെന്ന പോലുണ്മയാം നരമനം ഇന്ന് വിരുന്നേകും രാസശാലാരസം. നിന്നെ തിരയുന്നു വൃന്ദാവനങ്ങളിൽ വർണ്ണക്കുടങ്ങളിൽ വെണ്ണ പോൽ നിളവരും പേരാറിനരുമയാം കബനിയിൽ ഒഴുകിടും ആത്മഗ്രാമാന്തര പമ്പയിൽ നീന്തിടും. ദ്രാവിഡ വീരയം കണ്ണകി കാളിക ദ്രൗപദിയെ പോലെ ധീരയാം പെൺമണി. ഇന്നും നിനക്കുള്ളിൽ വന്നുമ്മയേകിയും കുഞ്ഞിക്കുറുവി വിഷുപ്പാട്ടിലൂറിയും മണ്ണിൻ മനസ്സിൽ മഷി ണ്ടുപോലിത കുഞ്ചൻ കിളിപ്പാട്ട് മായ്ക്കുന്നു സാദരം. മണലിൽ കുറിക്കും മന്ത്രസംഗീതമാ മൗന കൃഷിച്ചാലിൽ ഉണരുന്നു ഉൾത്തലം. ആർദ്രഗംഗാതടം ആകാശസീമയിൽ ചന്ദ്രിക മായ്ക്കും പ്രകാശം വരികയായി. പ്രേമഗോവിന്ദ കഥകളി ഭാവനാക്ഷേത്രാങ്കണത്തിലെ നൃത്തശാലാലയം. വൈകുണ്ഠമണ്ഡലമാക്കും പ്രപഞ്ചത്തിൽ പൊന്നില പാത്രത്തിൽ സാന്ദ്രവന ജ്യോത്സ്നമുത്തും കിനാവുമായി. ചുറ്റും നിരക്കുന്നു വെള്ളരി മാങ്ങകൾ മത്തൻ ചുരക്കയും പുത്തൻ പ്രതീക്ഷകൾ.
നെൽക്കതിർ പച്ചരി വൃശ്ചിക സീമയിൽ കത്തും വിളക്കിലെ ശ്രീമയിൽ പീലിയിൽ തെളിവഴും ഭൂപടം ഒളിയഴും ശ്രീലക കളിയരങ്ങല്ലയോ സംഗ്രമ സാഗരം മേടപ്രകാശം വിടർത്തുന്ന ശാന്തത കാടകം പോലും കുളിരുന്ന ഗോപ്യത മേടപ്രകാശം വിടർത്തുന്ന ശാന്തത കാടകം പോലും കുളിരുന്ന ഗോപ്യത പാണനാർ പാടുന്ന ഈരടി പോലുടലാളുന്നു പൊന്നെ വിഷു വന്നു പാണനാർ പാടുന്ന ഈരടി പോലുടലാളുന്നു പൊന്നെ വിഷു വന്നു പായസം വയ്ക്കൂ പരംഭൂവിലാക്കൂ നാളകൾക്കായി നീനന്തുണിയാകൂ പായസം വയ്ക്കു പരംഭൂവിലാക്കൂ നാളകൾക്കായി നീനന്തുണിയാകൂ നാമൊന്ന് നമ്മിലെ നന്മകൾ മണ്ണിലെ നാഗവസന്തങ്ങളാടട്ടെ ധന്യതേ നാമൊന്ന് നമ്മിലെ നന്മകൾ മണ്ണിലെ നാഗവസന്തങ്ങളാടട്ടെ ധന്യതേ എന്നിലെ നാരായണ കിളി പാടട്ടെ കാമ്യരേ എന്നിലെ നാരായണ കിളി പാടട്ടെ കാമ്യതേ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും സമാഗമത്തിലേക്ക് സ്വാഗതം. എന്നോടൊപ്പമുള്ളത് കവിയും കഥാകൃത്തുമൊക്കെയായ ശ്രീ ദീപു ആർ എസ് ചടയമംഗലമാണ്. ഓരോ ജീവിതവും ഓരോ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, നമ്മളതിനെ കാണുന്നു, പാകപ്പെടുത്തുന്നു, നമ്മുടെ കലയിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും പോസിറ്റീവായിട്ടുള്ള ഊർജ്ജമാക്കി അത് മാറ്റിയെടുക്കുന്നു. തീർച്ചയായിട്ടും ശ്രീ ദീപു ആർ എസ് ചടയമംഗലം 10-12 വയസ്സിൽ അനുഭവിക്കേണ്ടി വന്ന, അതിനുശേഷം അനുഭവിച്ചേണ്ടി വന്ന ആ ജനിതകമായിട്ടുള്ള രോഗത്തെ അതിജീവിച്ച് ഇന്ന് ഏറെ പ്രിയങ്കരനായ, മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു കവിയായി മാറിയിരിക്കുന്നു. ഒരുപാട് സൃഷ്ടികൾ നടത്തിയിരിക്കുന്നു. ഒരുപാട് ദേശങ്ങളിൽ നിന്നുള്ള അവാർഡുകൾ, പുരസ്കാരങ്ങൾ, ബഹുമതികൾ തേടിയെത്തിയിരിക്കുന്നു. അതൊക്കെ ഏറെ അഭിമാനകരമായൊരു കാര്യമാണ്. അതിൽ ഞങ്ങൾക്കും, ഇത് കേട്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ചെറിയ രോഗം വന്നാൽ നമ്മൾ തളർന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു രോഗമൊക്കെ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനും അതിജീവിക്കുവാനും കാണിക്കുന്ന ആ തൻ്റെ ഇടം, ആ ഊർജം മറ്റുള്ളവർക്ക് ഒരു വലിയ മാതൃക തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. കോവിഡ് സമയത്താണെന്ന് തോന്നുന്നു മൈ ക്വാറന്റൈൻ ടെയിൽസ് എന്നൊരു ഇംഗ്ലീഷ് കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട്. എന്താണ് അതിലൂടെ പറയാൻ ആഗ്രഹിച്ചത്? അത് വളരെ യാദൃച്ഛികമായ ഒരു അനുഭവമാണ്. അപ്പോൾ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമ്മളെ തേടി എത്തുന്ന അനുഭവങ്ങളുണ്ട്, നമുക്ക് സ്വയമായിട്ട് വരുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു വളരെ യാദൃച്ഛികമായി നമ്മളെ തേടിയെത്തിയ ഒരു അനുഭവമാണ് ഈ ക്വാറന്റൈൻ ടെയിൽസിൻ്റെ സൃഷ്ടി. അപ്പോൾ ഞാൻ ഈ ക്വാറന്റൈൻ ടെയിൽസ് എഴുതുന്നതിന് മുമ്പ് വളരെ ഗുരുതരമായ കോവിഡ് പോസിറ്റീവായി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറച്ച് സമയം. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. അവിടെ ഞാൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ, ശ്വാസം പോലും എടുക്കാൻ സാധിക്കാതെ വളരെ സീരിയസ് ആയി കിടന്ന സമയത്ത് എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതൻ, എന്നോട് വളരെയധികം സ്നേഹമുള്ള ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജിഷ്ണുദേവ് എന്നെ ഫോൺ വിളിക്കും. എന്നോട് ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട്, അസുഖം കുറവുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരല്പം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചേട്ടൻ ഉപയോഗിക്കാതെ
അവിടെ വച്ചിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒന്നുമില്ലല്ലോ, അപ്പോൾ ഒന്നുകൂടെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഒരു ഇൻഹെയിലർ അവിടെ വച്ചിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇൻഹെയിലർ ഉപയോഗിക്കാത്തതിന് ഞാൻ ഇത് എനിക്കൊരു ഭയം, കാരണം ഈ ഇൻഹെയിലേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ നമുക്കൊരു ഉപയോഗിച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ അത് നമുക്കൊരു ശീലമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട്, പ്രത്യേകിച്ച് ഫാർമസിസ്റ്റ് കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറെ പേടിയുണ്ട്. ഈ പ്രത്യേകിച്ച് മരുന്നുകളെ സംബന്ധിച്ച് കൂടുതൽ അറിയും തോറും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയും തോറും നമുക്ക് അതിൻ്റെ ദോഷവശങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും അത് വേണ്ടാന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അനുജൻ, നമ്മുടെ ഒരു അനുജനാണ് അത്, അപ്പോൾ എന്തായാലും ഉപയോഗിച്ചോളാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു. ചെയ്തപ്പോൾ ഒരു അല്പം ആശ്വാസം കിട്ടി. അല്പം കഴിഞ്ഞ് അവൻ വീണ്ടും വിളിച്ചു. എന്നിട്ട് ചോദിച്ച് ഇപ്പം എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പറഞ്ഞു, കുറവുണ്ട് മോനെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അന്ത്യാഭിലാഷം ഉണ്ടോ? ചോദിച്ചു, അന്ത്യാഭിലാഷമോ? അല്ലെ, എന്തായാലും നിങ്ങൾ മരിക്കാൻ പോകണു എന്നല്ലേ എന്നോട് പറഞ്ഞത്? അപ്പോൾ അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിക്കും. ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ, അപ്പോൾ എന്നോട് ഇങ്ങനെയാണോ ചോദിക്കുന്നത്? പറഞ്ഞ് അതല്ല, നിങ്ങൾക്ക് അന്ത്യാഭിലാഷം ഉണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ ശരി, ഒരു ഇംഗ്ലീഷ് കവിത എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അന്ന് വരെ ഒരു ഇംഗ്ലീഷ് കവിത എഴുതിയിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് കവിത എഴുതിയിട്ട് മരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് കവിത എഴുതിയിട്ട് മരിക്കാം, എന്നാൽ പിന്നെ നിങ്ങളത് സാധിക്കും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഒരു മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ 100 കവിത എഴുതണം, ഇംഗ്ലീഷിൽ 100 കവിത എഴുതണം. അപ്പോൾ 100 കവിത എഴുതിയിട്ട് അത് എനിക്ക് അയച്ചു തരണം. അപ്പോൾ അത് സാധ്യമാണോ? അപ്പോൾ വെറുതെ എഴുതിയാൽ പോരാ, നിങ്ങളത് എഴുതണതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു ടൈമർ കൂടി വെച്ചിട്ട് എഴുതും, അങ്ങനെ എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞ്, ശ്രമിക്കാം മോനെ, പെട്ടെന്ന് നമ്മൾ എന്തിനെക്കുറിച്ച് എഴുതും എന്നുള്ളൊരു വിഷയം വന്നു. അപ്പം നിങ്ങൾ ഒരു ഒരു ചെറിയ ചെറിയ സബ്ജക്റ്റുകളെക്കുറിച്ച്, ഇപ്പോൾ സൂര്യനെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ചന്ദ്രനെക്കുറിച്ച്, നമ്മുടെ ഈ നാടിനെക്കുറിച്ച്, ജവാൻ പിന്നെ സോൾജിയേഴ്സിനെ കുറിച്ച്, അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ അറിയാണ്ട് തന്നെ മനസ്സിലേക്ക് വരികയാണ്. അത് ആ ഒരു സബ്ജക്റ്റുകളെക്കുറിച്ച് തന്നെ പെട്ടെന്ന് 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 കവിതകളും വരികയാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരു എക്സ്റ്റേണൽ പവർ എന്നിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഒരു 51 കവിതകൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ 28 മിനിറ്റാണ് ഞാൻ അതിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് 51 കവിതകൾ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു വീഴുകയാണ്. പിന്നീട് രണ്ടാമത് വീണ്ടും ഒരു ഇൻഹെയിലർ അടിക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല. അങ്ങനെ ഞാൻ തളർന്ന് ഞാൻ അവിടെ കിടന്ന് അല്പനേരം റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു ഇൻഹെയിലർ കൂടെ അടിച്ചതിന് ശേഷം അവിടെ കിടന്നപ്പോഴാണ്, കുറേ നേരം റെസ്റ്റ് എടുത്ത ശേഷമാണ് പിന്നെ നോർമലായത്. എന്നിട്ട് അത് ഞാൻ ആ എഴുതിയ കവിതകളെല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി, ടൈപ്പ് ചെയ്ത് റെഡിയാക്കി, അവിടെ ഇരുന്ന് അപ്പോൾ തന്നെ റെഡിയാക്കി തിരിച്ചയച്ചു തന്നു. ഞാൻ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പോരായ്മകളൊക്കെ ഞാൻ തിരുത്തി വീണ്ടും അദ്ദേഹത്തിന് തിരിച്ചയച്ചു. അത് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നീട് ഓരോ വേൾഡ് റെക്കോർഡുകൾക്കും അദ്ദേഹം സബ്മിറ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട രീതികളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, UR വേൾഡ് റെക്കോർഡ്, അങ്ങനെയുള്ള പല പല വേൾഡ് റെക്കോർഡുകൾക്ക് അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ സബ്മിറ്റ് ചെയ്തപ്പോഴാണ് ഈ റെക്കോർഡുകൾ കിട്ടിയത്. ഏതായിരുന്നു കിട്ടിയത്? ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ് ആദ്യം വരുന്നത്. പിന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള റെക്കോർഡ്സുകൾ അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി അത് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ക്വാറന്റൈൻ ടെയിൽസിലൂടെയാണ് അത് വരുന്നത്. അതെ അതെ. അത് പിന്നീട് നമ്മൾ ഈ ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്തല്ലോ. പബ്ലിഷ് ചെയ്തപ്പോൾ അത് ലണ്ടനിൽ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, KP ഇന്റർനാഷണൽ പബ്ലിക്കേഷൻ. അവിടത്തേക്ക് മെയിൽ അയച്ചു കൊടുത്തു. അവരത് ഇഷ്ടപ്പെട്ടു. അവർ ആമസോണ്, ഫ്ലിപ്കാർട്ട്, വിവോളിയോ, പിന്നെ നമ്മുടെ അങ്ങനെയുള്ള എല്ലാ ഏതാണ്ട് 34 അന്താരാഷ്ട്ര ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഈ പുസ്തകം അവൈലബിൾ ആണ്. അപ്പോൾ അവർ പബ്ലിഷ് ചെയ്തു. ഇതിനൊരു പ്രിഫേസ് എഴുതി തന്നത് നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവായിട്ടുള്ള ഡോക്ടർ സുധാംശു ചതുർവേദി സാറാണ്. ഏതായാലും ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരികെ എത്താം. സമാഗമത്തിൽ ഒരു ചെറിയ ഇടവേളയാണ്. താരിതളിൽ കുഞ്ഞു തന്നലിൻ ലാളനം കുളിർ പെയ്യിക്കും കരളുമായിനിയൊന്ന് യാത്രയാകട്ടെ. ഞാനുമെന്നോർമകളുമീയായറും പെറ്റുവീഴും തൊടിയിലെ വിലാപ കാവ്യത്തിൽ ചെറുപാർവണ കുഞ്ഞുറങ്ങും
മഞ്ഞുകാലത്തിൽ. ഒരു ഞൊടിയിൽ മധുര ഗീതങ്ങളെയും ഉമ്മ വച്ചുറക്കി എന്നന്തരാത്മാവിനഗ്നി തീർത്ഥത്തിൽ അച്ഛനായി ഒരു കുഞ്ഞൻ ബലിച്ചോറുരുട്ടട്ടെ. എന്നെ തേടിയെത്തുമാ നെഞ്ചിലെ വേനലിൻ മാമ്പഴക്കാലങ്ങളിൽ ചന്നം പിന്നം പെയ്തടങ്ങട്ടെ. ചിതൽ തിന്ന ജീവിത ചിത്രങ്ങൾ എന്റെ ഗ്രാമീണ സുതാരസവാസന ഗ്രീഷ്മശബളത ചുംബിക്കും. പ്രാണനിൽ പടർന്നു പതയും സാഗരം സാക്ഷിയായി സർവം മറന്ന് ഭൂമി തൊട്ട് ൊഴിയട്ടെ. അനാദി വിസ്മയാനന്ദത്തിൽ കൽപ്പനകൾ നീരാടുമ്പോൾ മൂന്ന് വലത്തു വെച്ച് വിൽപ്പനയ്ക്കു വയ്ക്കുന്നു ഞാനെൻ്റെ വേദനകളെ. അമ്മക്കാർമുകിൽ ചികിരമുണക്കുന്ന അച്ഛനുറങ്ങുന്ന മണ്ണിൽ ചിന്തയുടെ ചുടുനീർ തളിച്ച് ശുദ്ധമാക്കട്ടെ ഇന്നിൻ്റെ മഞ്ഞുകാലങ്ങളെ. വീണ്ടും തിരികെ എത്താൻ സമാഗമത്തിലേക്ക് എന്നോടൊപ്പം ഉള്ളത് ശ്രീ ദീപു ആർ എസ് ചടയമകരമാണ്. മൈ ക്വാറന്റൈൻ ടെയിൽസ് ആ പുസ്തകം ഇറങ്ങുന്നു. ലോക റെക്കോർഡുകൾ അംഗീകാരങ്ങൾ ആ പുസ്തകത്തെ തേടിയെത്തുന്നു. ആ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒപ്പം അതിൻ്റെ അവതാരിക എഴുതിയ അദ്ദേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതെ അതെ. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഇന്ന് 160-ലേറെ പുസ്തകങ്ങൾ മലയാളത്തിൽ, മലയാള ഭാഷയിൽ, പി കേശവദേവൻ്റെ ഓടയിൽ നിന്ന് തകഴിയുടെ കയർ തുടങ്ങിയവ ഹിന്ദിയിലേക്ക് ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തതിനകത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കരുണ കുമാരനാശാൻ്റെ കരുണ സീത, പിന്നെ അതുപോലെ ധാരാളം കുമാരനാശാൻ്റെ കൃതികൾ, പിന്നെ ഭാരതം വേദകാലങ്ങളിൽ എന്ന് പറയുന്ന വേദങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അത്ര അറിയില്ല. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെയും ഓളപ്പമണ്ണയുടെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും അതുപോലെ നമ്മുടെ തകഴി ശിവശങ്കരപിള്ളയുടെയൊക്കെ ആത്മാർത്ഥ മിത്രവും ഒക്കെയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നിലയിലേക്കൊഴുകിയ ഗംഗ എന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഇ ജയചന്ദ്രൻ സാർ എഴുതിയ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അദ്ദേഹം അനുഭവിച്ച മലയാള ഭാഷ, ഉത്തരേന്ത്യക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെ മലയാള ഭാഷ പഠിച്ചു, മലയാളത്തിൽ വന്നു, മലയാളത്തിൽ വായിച്ച് ഇത്രയധികം പുസ്തകമെഴുതി, ഇത്ര വിമർത്തനം ചെയ്തു, അതിനു അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ത്യാഗങ്ങൾ എങ്ങനെ എത്രമാത്രമുണ്ട്, അദ്ദേഹത്തിന് മലയാള ഉത്തരേന്ത്യയിൽക്കാരനായ ഒരാളിന് മലയാളത്തിൽ ഡോക്ടറേറ്റ് കിട്ടുന്ന, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടുന്ന ആദ്യത്തെ ഉത്തരേന്ത്യക്കാരനാണ് അദ്ദേഹം. മലയാളത്തിലുള്ള സകല ക്ലാസിക് കൃതികളും ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്ത് മഹാത്മാവായ ഒരു മനുഷ്യനും ഒരു യോഗി തുല്യനായ മനുഷ്യനുമാണ് ഡോക്ടർ സുധാംശു ചതുർവേദി സാർ. നമുക്ക് ഈ പേര് വലുതായിട്ട് പരിചിതമല്ലാത്തൊരു പേര്, പ്രത്യേകിച്ചും ശ്രീ ദീപു ആർ എസ് പറഞ്ഞതുപോലെ മലയാളിയല്ലാത്തൊരാൾ മലയാളത്തെക്കുറിച്ച് പഠിക്കുക, അത്രയേറെ പുസ്തകങ്ങൾ, ഒരു പുസ്തകം എഴുതാൻ പറയുന്ന ആളോട് 1000 പുസ്തകം എഴുതി കാണിച്ചു കൊടുക്കുക, അതും നമ്മുടെ സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളുകളുടെ പുസ്തകങ്ങൾ, നാടകങ്ങൾ, ഭാസനാടകങ്ങളൊക്കെ ഇത്തരത്തിൽ തർജ്ജമ ചെയ്ത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ, അതറിയാവുന്നവർ കാണാം, പക്ഷേ അറിയാത്തവരാണ് കൂടുതൽ എന്ന് ഞാൻ പറയും. അപ്പോൾ അതിലേക്ക് തന്നെ ഞാനൊന്ന് വരട്ടെ. ശ്രീ ദീപു ആർ എസ് ചടയമംഗലം ഈ സുധാമയ ഗാഥ എന്നൊരു ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തെ കുറിച്ചാണ് അല്ലേ? അതെ അതെ.
അതെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിൽ, ഇന്നത്തെ തലമുറ ഇത്രയധികം മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത മറ്റൊരു വ്യക്തിത്വം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹത്തെ ഇന്നത്തെ തലമുറയ്ക്കോ ഇന്നത്തെ ആളുകൾക്കോ സാഹിത്യകാരന്മാർക്കോ വലിയ പരിചയമില്ല, വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് മലയാളത്തിൽ നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം നമ്മുടെ മനസ്സിൽ വന്നു. ഇത് ഈ നിലയിലേക്കൊഴുകിയ ഗംഗ എഴുതി ഈ ജയചന്ദ്രൻ സാറ് അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹം എന്നോട് വളരെ വേദനയോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്, മലയാള ഭാഷ അർഹിക്കുന്ന ആദരം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഒരു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജി ശങ്കരക്കുറുപ്പിൻ്റെ കാലത്ത് കൊടുത്തു എന്നുള്ളതല്ലാതെ വിവർത്തനത്തിന് കൊടുത്തു, അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ അംഗീകരിച്ചു, അതുപോലെ ഉത്തർപ്രദേശിലെ സാഹിത്യ സമ്മാനമൊക്കെ അദ്ദേഹം കിട്ടിയിട്ടുണ്ട്, അത് ഏറ്റവും പരമോന്നത ബഹുമതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ലാത്തതുകൊണ്ടുള്ള സങ്കടം അപ്പോൾ പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് വരുന്ന യാത്രയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു, അദ്ദേഹം ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഇന്നത്തെ കാലത്തെ പോലെ അന്ന് ട്രെയിനില്ല, അദ്ദേഹം മദ്രാസിൽ വന്നിറങ്ങി, മദ്രാസിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം അവിടെ ഭക്ഷണം കഴിക്കാനോ ചായ കുടിക്കാനോ എന്തോ പോയ വഴിക്ക് അദ്ദേഹത്തിൻ്റെ സകല സാധനങ്ങളും അവിടെയുള്ള കള്ളന്മാരെ അടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം ഏതാണ്ട് 10-15 ദിവസത്തോളം പട്ടിണി കിടന്ന് അദ്ദേഹത്തിൻ്റെ സകലതും നഷ്ടപ്പെട്ടിട്ടും തനിക്ക് മലയാളം പഠിച്ചേ തീരൂ, മലയാള ഭാഷ പഠിച്ചേ തീരൂ, മലയാളത്തിൽ പുസ്തകം എഴുതിയേ തീരൂ എന്നുള്ള ഒറ്റ ഇതുകൊണ്ട് അദ്ദേഹം മറ്റൊരു വണ്ടി കയറി എങ്ങനെയെങ്കിലും കേരളത്തിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുനലൂർ കോളേജിൽ പോയി അധ്യാപകനായി ചേർന്നു മലയാള ഭാഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഈ 84 വയസ്സിൽ ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും. ഇപ്പോൾ അദ്ദേഹം ബുദ്ധനെ കുറിച്ചുള്ള പുസ്തകമാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ കഥ അറിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് വല്ലാതെ സ്പർശിച്ചു. മലയാള ഭാഷയ്ക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ചിരിക്കുന്ന ഒരു മഹാത്മാവ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്നെ കണ്ട് കഴിയുന്ന ഒരു കവിതാ രൂപത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ജയചന്ദ്രൻ സാറിൻ്റെയും കൂടെ ഒരു പ്രേരണ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു സാർ അത് ഞാനൊന്ന് ശ്രമിക്കാം. അങ്ങനെ 9 ദിവസം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കവിതാരൂപത്തിൽ, ഖണ്ഡകാവ്യ രൂപത്തിലായത്, അതിൻ്റെ 18 അധ്യായങ്ങളുണ്ട്. അപ്പം 18 അധ്യായം 9 ദിവസം കൊണ്ട് ഞാൻ പൂർത്തീകരിച്ചു. 9 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ളൊരു 9 ദിവസം ഇതിലുള്ള തെറ്റുകുറ്റങ്ങൾ പോരായ്മകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 9 ദിവസം. അങ്ങനെ യഥാർത്ഥത്തിലൊരു 9-9 ദിവസം കൊണ്ട് 18 അധ്യായങ്ങൾ, സർഗങ്ങൾ അതിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു. അവസാനത്തെ സർഗം ഞാനൊരു ഗീതോപദേശം പോലെ ഒരു സാരോപദേശമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് സമൂഹത്തോട് പറയാനുള്ള കുറേ ഉപദേശങ്ങൾ, ഞാൻ പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ പൗരാണിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിരുന്നതുകൊണ്ട് കുറേയധികം മോറൽ വാല്യൂസിനെ കുറിച്ച് അതിലുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നൊരാഗ്രഹം വന്നിട്ട് 18-ാമത്തെ അധ്യായത്തിൽ അതാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നാഷണൽ ലിറ്റററി അക്കാദമി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊരു പുസ്തകമായി ഖണ്ഡകാവ്യ രൂപത്തിലായി. പിന്നെ ഇത് വായിച്ചു നോക്കി നമ്മുടെ എഴുമറ്റൂർ രാജരാജവർമ്മ സാറും പ്രൊഫസർ നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറൊക്കെ വായിച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായ കുറിപ്പുകളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇത് മലയാള ഭാഷയിലെ ഇത്തരത്തിലൊരു സാഹിത്യകാരൻ്റെ ജീവചരിത്രത്തെ ആധാരമാക്കി ഉണ്ടാകുന്ന ആദ്യ കൃതിയാണ്, ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് എന്ന് അവരെഴുതുന്നത് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. ഏതായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമാഗമത്തിൽ ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ജന്മത്തിൻ്റെ ഇടുകളിൽ സ്നേഹവർഷത്തിൻ തുലാത്തണുപ്പിൽ, പോയ ജന്മത്തിൻ്റെ ഇടുകളിൽ സ്നേഹവർഷത്തിൻ തുലാത്തണുപ്പിൽ, അകലേക്കു മറയുന്ന കാഴ്ചകളിൽ എവിടെയോ തമ്മിൽ പിരിഞ്ഞ നമ്മൾ, എവിടെയോ തമ്മിൽ പിരിഞ്ഞ നമ്മൾ. മണ്ണിൽ പൊടി പൂണ്ട ജന്മമായി, വിണ്ണിന്നിടിയിലാഗ്രബാഷ്പമായി. മണ്ണിൽ പൊടി പൂണ്ട ജന്മമായി, വിണ്ണിന്നിടിയിലാഗ്രബാഷ്പമായി. എന്നോ കുറിച്ചിട്ട ധന്യഗീതം നിന്നെ കുറിച്ചുള്ളതായിരുന്നു, നിന്നെ കുറിച്ചുള്ളതായിരുന്നു.
ഏകാന്തരായി നാമിന്നുരാവിൻ ശോകാർദ്രവീണകൾ മീട്ടിടുമ്പോൾ ഏകാന്തരായി നാമിന്നുരാവിൻ ശോകാർദ്രവീണകൾ മീട്ടിടുമ്പോൾ അന്നു നാം കണ്ടൊരാ സ്വപ്നമെല്ലാം എങ്ങോ മറഞ്ഞു പോയി കൂട്ടുകാരി എങ്ങോ മറഞ്ഞു പോയി കൂട്ടുകാരി കാറ്റിൻ കളിയോടമേറി വന്ന കാലച്ചുരി കഥൻ വാൾത്തലപ്പിൽ കാറ്റിൻ കളിയോടമേറി വന്ന കാലച്ചുരി കഥൻ വാൾത്തലപ്പിൽ താനേ മയങ്ങിയ പോയ ജന്മം ഓർക്കുന്നുവോ നീ കൂട്ടുകാരി ഓർക്കുന്നുവോ നീ കൂട്ടുകാരി വീണ്ടും തിരികെ എത്താൻ സമാഗമത്തിലേക്ക് എന്നോടൊപ്പം ഉള്ളത് ശ്രീ ദീപു ആർ എസ് ചടയമംഗലമാണ്. നമ്മൾ സംസാരിച്ചത് സുധാമയ ഗാഥ എന്ന കണ്ഠകാവ്യത്തെക്കുറിച്ചാണ്. മലയാള സാഹിത്യത്തെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടാൻ സഹായിച്ച അല്ലെങ്കിൽ ലോകമൊട്ടാകെ അറിയപ്പെടാൻ സഹായിച്ച ആ കഥാകൃത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ശ്രീ സച്ചിദാനന്ദനെ അടക്കമുള്ള ഓംജേരി സാറടക്കമുള്ളവർ അവതാരികയൊക്കെ എഴുതിയ ആ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായും അതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക്. ഗാനങ്ങൾ എഴുതുന്നു, കവിത എഴുതുന്നു, കഥകൾ എഴുതുന്നു, ഒപ്പം അഭിനയത്തിലേക്ക് കടക്കുന്നു, പിന്നീട് സിനിമാ ഗാനരംഗത്തേക്ക് കടന്നു വന്നു അല്ലേ? ആ ഒരനുഭവവും അതിലേക്കുള്ള വരവൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് വിശദീകരിക്കാം. സിനിമാ ഗാനരചന മേഖലയിലേക്ക് വരുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. ഞാനൊരു സുഹൃത്ത് വഴി എൻ്റെ ഒരു സംഗീത സംവിധായകൻ ഷാൻ കൊല്ലത്തിനെ പരിചയപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഗാനങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ സിനിമകൾ സംഗീതം ചെയ്യാറുണ്ട്. ചെറിയ ചെറിയ സിനിമകളൊക്കെ വരാറുണ്ട്, സംഗീതം ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര ഒരു വ്യത്യസ്തമായ ഒരു യാത്രയാണ്. അപ്പോൾ സംഗീതത്തെ വളരെയധികം ഡെഡിക്കേറ്റഡായിട്ട് സമീപിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ചലച്ചിത്രം വന്നിട്ടുണ്ട്, നമുക്കിങ്ങനെ ഒരു പാട്ടെഴുതിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ട്യൂൺ അയച്ചു തന്നു. ആ ട്യൂണ് അയച്ചിട്ട് സിറ്റുവേഷനും പറഞ്ഞു തന്നു. ഇതാണ് സിറ്റുവേഷൻ, ഒരു പ്രണയഗാനം ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ ആ പ്രണയഗാനം എഴുതി അതിന് ശേഷം പിന്നെ ഒരു താരാട്ട് പോലുള്ള ഒരു തിങ്കൾ പോലെ ഈ തെന്നൽ വന്നു തഴുകുന്ന താരിൽ മുകിലായി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേറൊരു രണ്ട് മൂന്ന് സിനിമകളിലാണ്. അപ്പോൾ പിന്നെ ഒരു ഫാസ്റ്റ് സോങ് പോലെ ഒരു കംപ്ലീറ്റ് ഒരു തീമയമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷണൽ സോങ്, ഒരു അങ്ങനെ ഒരു സോങ് ഉണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ പല പല ഗാനങ്ങൾ എഴുതാൻ അദ്ദേഹത്തിൻ്റെ അത് വന്ന സിനിമകളിലെല്ലാം എനിക്ക് അവസരങ്ങൾ അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് സിനിമാ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സാധിച്ചത്. പിന്നെ അടുത്ത സിനിമ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ സിനിമയിലെ ഒരു കുട്ടികളുടെ ചലച്ചിത്രം, ആ ചലച്ചിത്രത്തിന് ഒരു ഗാനം ഞാൻ എഴുതി. അപ്പോൾ എന്നോട് പറഞ്ഞത്, ചേട്ടൻ തന്നെ ട്യൂൺ ഇട്ടാൽ മതി, എല്ലാം ഞാൻ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്രമായതുകൊണ്ട് ഞാനൊരു സംഗീത സംവിധായകനല്ല, ഗാന പാട്ടുകളധികം പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ വന്ന ഒരു ട്യൂൺ സംഗീതം ആ മനസ്സിൽ വന്ന സംഗീതം വരികൾ എഴുതിയത്, ആ വരികൾക്ക് എന്നാലാവുന്ന രീതിയിൽ ഞാനൊരു ട്യൂൺ ഇട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വരണം കൂടി വരണമല്ലോ. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് കൂടിയാണ്, അല്ലാതെ സ്നേഹബന്ധം വന്നുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അത് ആപ്റ്റായി വന്നതുകൊണ്ട് അവരത് സിനിമയിൽ ഉൾപ്പെടുത്തി തയ്യാറായി എന്നുള്ളതാണ്. സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, അത് പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിൽ ആ സിനിമ തൽക്കാലം ഒന്ന് നിൽക്കുകയാണ്. ലോഞ്ചിങ് അതെ 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 അതിൻ്റെ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞു. ടൈറ്റിൽ ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സിനിമയുടെ അത് അവർ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മറ്റൊരു ഫിലിം കമ്പനി ആ പേരെടുത്തത് കൊണ്ട് അതിൻ്റെ ചില തർക്കങ്ങൾ കാരണം അത് തൽക്കാലം ഒന്ന് നിർത്തിക്കുകയാണ്. ഉടനെ ഡയറക്ടർ അറിയിച്ച ഉടനെ തന്നെ അത് മാറി പുതിയ പേരിൽ അത് വരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയായിട്ട് നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ സിനിമകളിലൂടെ ഈ ദീപു ആർ എസ് ചടയമംഗലത്തിന്റെ ഗാനങ്ങൾ ശ്രോതാക്കൾ കേൾക്കട്ടെ, അത് വലിയ ഹിറ്റായി മാറട്ടെ അല്ലേ. താങ്ക് യു, താങ്ക് യു.
ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ഈ രചയിതാവായതുകൊണ്ട് തന്നെ, കലാകാരനായതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ 2023 ഏഷ്യൻ പീസ് പ്രൈസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ് അതിനെ കുറിച്ച്? അത് ഞാന് 2015 മുതൽ 2018 വരെയുള്ള ഒരു കാലഘട്ടത്തില് ശാരീരിക വൈകല്യമുള്ള കൂട്ടുകാരുടെ ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു. ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഈ ഒരുപാട് ഭിന്നശേഷിയുള്ള ആൾക്കാരെ സഹായിക്കുക, ഭിന്നശേഷിയുള്ളവരുടെ തൊഴില് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സമരങ്ങളും ഒക്കെ നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ, അന്ന് മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ കുറേയധികം പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഇപ്പൊ ഞാൻ ഈ ആദ്യത്തെ പുസ്തകം ചെയ്തതിന്റെ മുഴുവൻ തുകയും ഭിന്നശേഷിയുള്ള ആളുകളുടെ വീൽ ചെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനും അത് ഒക്കെ ചെയ്തു. പക്ഷെ അത് ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അത് നമ്മളിപ്പോൾ ഒരു പബ്ലിക് മീഡിയയിലൂടെ പറയേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ മറ്റ് ദേശങ്ങളിലുള്ള പല കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ സഹായിക്കാറുണ്ട്. അങ്ങനെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ലോക സമാധാന സംഘടനയുടെ ഒരു സമ്മേളനം, ലോക സമാധാന സമ്മേളനം മലേഷ്യയിൽ നടത്തുകയുണ്ടായിട്ടുണ്ട്, IHRDF. അത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അത് ആ പീസ് കോർപ്സ് അമേരിക്കയിലുള്ള സംഘടന. അപ്പോൾ അവരുടെ ശ്രദ്ധയിലത് വരികയും അത് അവരുടെ ലോക സമാധാന സമ്മേളനം, അന്ന് കോവിഡ് പോസിറ്റീവ് ആയിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് സമയമായതുകൊണ്ട് ഓൺലൈനിൽ അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ സുസ്ഥിരതയ്ക്കും ഇവിടുത്തെ നമ്മുടെ നാടിനകത്ത് സമാധാനം നിലനിർത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് അവർ പറഞ്ഞിട്ടുണ്ടായത് ചില കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കത് വളരെയധികം പോസിറ്റീവായിട്ട് തോന്നിയതുകൊണ്ടായിരിക്കാം പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുടെ മുഴുവൻ രേഖകളും ഫോട്ടോകളും ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അത് അല്ല ഞാൻ അയച്ചു കൊടുത്തു. അത് അവർക്ക് അതുകൊണ്ടായിരിക്കും അവർ, പക്ഷേ അവർ അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു രണ്ടോ മൂന്നോ പേർക്ക് ആണ് അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ കേരളത്തിൽ നിന്ന് എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏഷ്യ പീസ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റും അതിൻ്റെ മെഡലും അതിൻ്റെ അംഗീകാരവും ഒക്കെ നമുക്ക് കിട്ടുകയുണ്ടായി. അത് എനിക്ക് മലേഷ്യയിൽ അന്ന് പോകാൻ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ സമയത്ത് ആയതുകൊണ്ട് മലേഷ്യയിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട് പഞ്ചാബിൽ വെച്ചിട്ട് അവിടെ ഒരു ഗ്രേറ്റ് ഹോട്ടലിൽ ഒരു ഫംഗ്ഷൻ അവർ അറേഞ്ച് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ. ആരാണ് ഈ സമ്മാനമൊക്കെ തരുന്നത്? അത് ഇതിൻ്റെ നാഷണൽ സെക്രട്ടറിയായിട്ട് ശശികുമാർ സിംഗ് സാറ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഏതോ പ്രതിനിധി എന്തോ ഒരു ഉണ്ടായിരുന്നു. അതിൻ്റെ വലിയൊരു ചടങ്ങ് അല്ലേ? ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ചടങ്ങായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ആൾക്കാർ ഇവിടെ ഒന്ന് രണ്ട് പേർക്ക് വേണ്ടി ആയതുകൊണ്ട് അവർ ചെറിയ വലിയ അവിടെ എത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ എത്താൻ പറ്റാത്തതിൻ്റെ പേരിലാണ് അത് ചെയ്തത്. പിന്നെ അവിടുത്തെ പിന്നെ ഒരു പ്രത്യേകമായിട്ട് പോകാൻ പറ്റുന്ന ദേവി ത്രിപുരമാലിനിയുടെ ക്ഷേത്രത്തിൻ്റെ ആചാര്യന് ത്രിവേദി സാറ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഏഷ്യയിലെ ബെസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് അല്ലേ 2023 ഏഷ്യ പീസ് പ്രൈസ് അവാർഡ് ലഭിച്ചു. അതാണ് ശ്രീ ദീപു ആർ എസ് ചടയമംഗലം നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരുന്നത്. ശ്രീ ദീപു ആർ എസ് ചടയമംഗലത്തിനോടൊത്തുള്ള സമാഗമത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.